ഹായ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അച്ചാർ വ്ളോഗുമായിട്ടാണ്. അതായത് എൻ്റെ ഉമ്മമ്മ ഇന്ന് അച്ചാറിടാൻ പോവുകയാണ്. മൂന്ന് തരം അച്ചാറാണ് ഇടുന്നത്. ഒടിച്ചിട്ട് നാരങ്ങ വെച്ചിട്ടൊരു അച്ചാറ്, പിന്നെ മാങ്ങ അച്ചാറ്, പിന്നെ മാങ്ങിഞ്ചി അച്ചാറും. ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള അച്ചാറാണ് ഇന്ന് ഉമ്മമ്മ ഇടാൻ പോകുന്നത്. എൻ്റെ ഉമ്മമ്മയുടെ അച്ചാർ പറഞ്ഞാൽ ഞങ്ങളെ ഫാമിലിയിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള അച്ചാറാണ് കേട്ടോ. ഉമ്മമ്മ എന്ത് അച്ചാറിട്ടാലും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അച്ചാറൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ അച്ചാർ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഉമ്മമ്മ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്ട് എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് ഇതാണ്. ഇത് മാങ്ങിഞ്ചി, പിന്നെ ഇത് മുളക് പൊടി, പിന്നെ ഇത് അച്ചാറ് പൊടിയാണ്, പിന്നെ ഇത് കടുകും ഉലുവയും കൂടിയും പൊടിച്ചത്, പിന്നെ പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ചുരുക്ക. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. നമ്മൾ ചട്ടി നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് നല്ലെണ്ണ പാരുക. ഇനി ഉലുവ, ലേശം ഉലുവ, കടുക്, ഇനി ഇതൊന്ന് പൊട്ടി വരും. അപ്പോൾ നമ്മൾ കടുകും ഉലുവയും കൂടി നല്ല പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നമ്മളെ വെളുത്തുള്ളിയും പച്ചമുളകും ഇടാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി, മുളകും വയറ്റി ഇനി അതുപോലെ ഒന്ന് വയറ്റി എടുക്കണം. അടുത്ത ഈ മാങ്ങൻ ചെടിയാണ്. ഇതെല്ലാം കലക്കിയെടുക്കാം. അടുത്തായിട്ട് ഉപ്പിടുകയാണ്. ഒന്നുകൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് മുളക് പൊടിയാണ്. അടുത്തത് അച്ചാറും പൊടി. ഇനി എന്താ കുറച്ച് കടുകും ഉലുവയും കൂടി പൊടിച്ചത്. അതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക. ഓക്കെയാണ്. വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഏറ്റവും വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മസാല ഒക്കെ നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ ഈ മാങ്ങിഞ്ചി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അടിപൊളി മാങ്ങിഞ്ചി അച്ചാറാട്ടോ അത്. നമ്മൾ അടുത്ത അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത് ഒടിച്ചിട്ട് നാരങ്ങ വെച്ചിട്ടാണ്. ഇതിപ്പോൾ ഇമ്മമ്മ ഉപ്പിലിട്ട് വെച്ച നാരങ്ങയാണ്. ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് അടുത്ത അച്ചാർ ഇടാൻ പോകുന്നത്. ഇത് നല്ല ചെറിയ കയ്പുള്ളൊരു നാരങ്ങയാണ് കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നല്ലെണ്ണ പാരയാണ്. ഉലുവ, കടുക്, കടുകും ഉലുവയും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. കടുകും ഉലുവയും കൂടെ നല്ലതുപോലെ പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് വെളുത്തുള്ളിയും പച്ചമുളകും ഇടാം. ഒന്ന് വയറ്റി എടുക്കാം. മുളക് പൊടി, ഇനി അച്ചാറും പൊടി, മറ്റേ കടുകും ഉലുവയും കൂടി പൊടിച്ച പൊടി. ഇനി നമ്മളെ നാരങ്ങ അതിലോട്ട് ഇടുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന് ഉപ്പിടാം.
കായം. അപ്പൊ നമ്മളെ നാരങ്ങ അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലേശം ചുരുക്കയും കൂടി മാറാം. നമുക്ക് ടേസ്റ്റ് ആക്കാം കേട്ടോ. ഇത് അടിപൊളി അച്ചാർ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയും. എങ്ങനെയാ പനെ, രസമുണ്ടോ? അടുത്തതായി നമ്മളെ റഫ് ആൻഡ് ടേസ്റ്റ് നോക്കി പറയും അഭിപ്രായം. എങ്ങനെയുണ്ട് റഫാനെ? അടുത്തതായി നമ്മള് മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, ഇനി അതിലോട്ട് വെളിച്ചെണ്ണ വാരിയാണ്. ഇതൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്നുണ്ട്. ഇതിലോട്ട് നമ്മള് ഇനി മാങ്ങ ഇടാൻ പോവുകയാണ്. പിന്നെ മാങ്ങഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നാരങ്ങ അച്ചാറിൻ്റെയും പിന്നെ മാങ്ങഞ്ചിൻ്റെ ഒക്കെ അത് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉപ്പ്, മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൂന്ന് അച്ചാറുണ്ട്. നമ്മൾ നാരങ്ങ അച്ചാറ്, മാങ്ങഞ്ചി അച്ചാറ്, പിന്നെ മാങ്ങ അച്ചാറും. മൂന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ അച്ചാർ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കേൾക്കണം. ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നാട്ടിലെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോൺ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾ മുന്നറിയിക്കും. ബൈ.